സാത്താൻ സഭക്കാർ എന്താ ചെയ്യുന്നത്? ബ്ലാക്ക് മാസ് നടത്തുന്നു. അപ്പോൾ ദൈവത്തിനെതിരാണ് പിശാച്. അപ്പോൾ പിശാചിനെ ആരാധിക്കുന്നവരിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സമ്പന്നരുണ്ട്, വലിയ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ബ്ലാക്ക് മാസ് നടക്കാറുണ്ട്. അപ്പം അവർ ആർക്കെതിരെയാണ് നടത്തുന്നത്? പിശാച് ആർക്കെതിരെയാണ് നടത്തുന്നത്? ആ ബ്ലാക്ക് മാസ് നടത്തുന്നവരിൽ, സാത്താനെ സേവിക്കുന്നതിൽ, അതിനെ ആരാധിക്കുന്നവരിൽ മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, മറ്റു മതക്കാരുമുണ്ട്. ക്രിസ്ത്യൻസിൽ നിന്ന് വിട്ടുപോയ ചില ആൾക്കാരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, മറ്റ് ജാതിക്കാരും എല്ലാവരും ഉണ്ട് ബ്ലാക്ക് മാസിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലാക്ക് മാസിൽ എന്തിനെതിരെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്? ഏത് മതത്തിനെതിരെയാണ്? ഏത് മതഗ്രന്ഥത്തിനെതിരെയാണ്? ബൈബിളിൽ ചവിട്ടി നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തിരുവോസ്തിയെ അപമാനിക്കും എന്ന് കേട്ടിട്ടുണ്ട്. കാസയിൽ ആർത്തവരക്തം എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതിനെതിരെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? സാത്താൻ ഏത് വിശ്വാസത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്? ഏത് വിശ്വാസത്തെ തകർക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്? അത് ക്രിസ്തീയ വിശ്വാസത്തെയാണ്. എന്തുകൊണ്ട് ഈ ബ്ലാക്ക് മാസ് നടത്തുന്നവർ എന്തുകൊണ്ട് ഖുറാൻ എടുത്തു വെച്ച്, ഖുറാനെ അവഹേളിച്ചുകൊണ്ട് അവർ ഇത് പൂജകൾ നടത്തുന്നില്ല? അപ്പോ അതല്ല ദൈവികത്വം. ദൈവികത്വം എന്ന് പറഞ്ഞ ബൈബിളും കർത്താവായ യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ ഇതിൽ ഇതിൽ വാഴ്ത്തപ്പെട്ട തിരുവോസ്തിയുമാണ്. അപ്പൊ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാത്താൻ ദൈവത്തെയാണ് നശിപ്പിക്കുക. അപ്പൊ ഏതാണ് ദൈവം? ഇത് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ അടുത്തത് സെബാസ്റ്റ്യൻ പുന്നേക്കൽ ബ്രദർ വന്നിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഒരു ഐറീനോട് ഒറ്റ കാര്യം പറയാനാ. ഒറ്റ കാര്യം ഐറീനോട്. ഓക്കെ ബ്രദർ, ഓക്കെ ബ്രദർ. ഐറീന, ആ ചെക്കനല്ലേ, അവനുമായിട്ടുള്ള ഒരു കോണ്ടാക്ടിനു വേണ്ട, അവനെ കഴിയുന്നതും വേഗം അവോയ്ഡ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. അയാളെനിക്ക് ഖുറാന്റെ മലയാളത്തിന്റെ വെർഷൻ എല്ലാം എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ അയാളെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തു. ഞാൻ ഇപ്പൊ അയാളോട് യാതൊരു കോണ്ടാക്ടും ഇല്ല. സെബാസ്റ്റ്യൻ ബ്രോ, സൗണ്ട് ഓഡിബിൾ അല്ല, കുറച്ചുകൂടെ ഓളിയത്തിൽ സംസാരിക്കുന്നു. ഞാൻ ഐറീനോടാണ് ചോദിച്ചത്, അവരിങ്ങോട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈ ഇവിടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ആളുകൾ ആരെങ്കിലും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ സമീപിച്ച നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാനോ ബ്രദറോ ആയിട്ടുള്ള ആരെങ്കിലും വെച്ചിട്ട് ഒരു വീഡിയോ കോൺഫറൻസിങ് നിങ്ങൾ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ എവിടെയാന്ന് വെച്ചാൽ ഒരു വീഡിയോ കോൺഫറൻസിങ് ഓഡിയോ കോൺഫറൻസിങ് അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അല്ലാതെ എന്താ പറയാ, ഒരു സാധാരണ ഒരു കൊച്ചിനെ പിടിച്ചിട്ട് ഇപ്പം ഇവരെല്ലാരും കൂടെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വായി തോന്നി വിളിച്ചു പറയുന്നതിലെ കാര്യമില്ലല്ലോ. അവർക്ക് അവർ പറയുന്ന കാര്യം സത്യമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവര് ഈ വിഷയത്തിൽ എക്സ്പെർട്ടായ ഒരാളുടെ സാന്നിധ്യത്തിൽ അത് പറയാനുള്ള ഒരു ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമ്മതം ഉണ്ടാവണം. അങ്ങനെ ഇല്ലാത്തത്രയും സമയം അവര് ഫ്രോഡാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഞാൻ ഈ എന്താണ് ചോദ്യം എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് വന്നപ്പോ അനിൽകുമാരപ്പൻ ബ്രദർ എന്റെ ഫൈനൽ ഇത് പറയുമായിരുന്നു, അതുകൊണ്ട് എന്താണ് ഇവിടെ നടന്ന കോണ്ടെക്സ്റ്റ് എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഹലോ, അതെ സെബാസ്റ്റ്യൻ ബ്രദറെ, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോട്ടെ. സെബാസ്റ്റ്യൻ ബ്രദറെ, അത് ഈ പെൺകുട്ടികളെ ഇവരെ നോക്കും, സിംഗിൾ ആണോ എന്ന് നോക്കിയിട്ട് അവര് എന്താ പറയാ, അവരുടെ മതഗ്രന്ഥങ്ങളൊക്കെ അയച്ചു കൊടുക്കുക, അവരുടെ മതം പഠിപ്പിക്കുക, അതുപോലെ തന്നെ ആൺകുട്ടികളെ. ഇപ്പം നമ്മൾ ഇന്നറിഞ്ഞതാണ്, നമ്മുടെ ഓർത്തഡോക്സ് സഭാവിഭാഗത്തിലുള്ളൊരു പുരുഷൻ ഇപ്പം അടുത്ത് ഇപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് പെൺകുട്ടികളെ മാത്രമല്ല ഇവർ നോക്കുന്നത്, ആൺകുട്ടികളെ നോക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, ഇവർക്ക് ലിബിയയിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ക്രൈസ്തവനാണ് പൊട്ടിത്തെറിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ആളെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിവര് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളോട് ഇത് ഇതിങ്ങനെ കാണുമ്പോൾ എങ്ങനെയൊന്ന് പ്രതികരിക്കണം എന്നൊന്ന് സാറൊന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാമല്ലാത്ത കുട്ടികളാണ് നമുക്ക് ഈ തലമുറയിലുള്ളത്. ഒന്ന് പറഞ്ഞു കൊടുക്കാവോ സാറേ? ഈസിയസ്റ്റ് വേ, അതായത് ഇവന്മാരെ ഓടിക്കാനുള്ള, ഈ കൊതുകിനെ ഓടിക്കാൻ കൊതുകുതിരി വെക്കണോന്ന് പറയണ പോലെ ഇവരെ ഓടിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊരു മ്യൂച്വൽ വീഡിയോ കോൺഫറൻസിങ് തയ്യാറാണോ എന്നങ്ങോട്ട് ചോദിക്കുക. അതായത് ഈ പറയുന്ന ഈ തന്ന പുള്ളിയും ഇപ്പൊ അനിൽകുമാർ ബ്രദറോ ഞാനോ, ഞാൻ അതിന് പൂർണ്ണ സമ്മതം, ബ്രദറിന്റെ സമയം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സംസാരിക്കും, എനിക്കൊരു കുഴപ്പമില്ല. അനിൽകുമാർ ബ്രദറും അതിന് തയ്യാറാവുന്ന വിശ്വസിക്കുന്നു. അപ്പൊ ഉള്ള ആരെങ്കിലും വെച്ചിട്ട് അവരോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇവന്മാർ ഓടണം കാണാം, വെരി നെക്സ്റ്റ് മൊമെന്റ്. അതാണ് ഈസിയസ്റ്റ് മെത്തേഡ്. ഇനി കുറച്ചുകൂടെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇവര് തരുന്ന ഖുറാനല്ല ശരിക്കും ഒറിജിനലി
അവൈലബിൾ ആയിട്ടുള്ള നല്ല മലയാളം തർജ്ജമകൾ, ഇപ്പൊ പറപ്പൂരിന്റെ തർജ്ജമയോ അങ്ങനെ എന്തെങ്കിലും കൊള്ളാവുന്ന ഒരു മലയാളം തർജ്ജമ വായിച്ചു നോക്കുക. മലയാളം കൊണ്ട് മാത്രം നിർത്തരുത്. എപ്പോഴും ഇതിന്റെ ആശയങ്ങള് വ്യക്തമായിട്ട് അറബി ഭാഷയുടെ ട്രാൻസ്ലിറ്ററേഷൻസ് നമുക്ക് കിട്ടും. കോർപ്പസ് ഖുറാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിന്റെ വെബ്സൈറ്റ് ആണ്. കോർപ്പസ് ഖുറാൻ, കോർപ്പസ് ഡോട്ട് ഖുറാൻ, അല്ലെ ഖുറാൻ കോർപ്പസ് എന്ന് അടിച്ചു കൊടുത്താണ്. അതിനകത്തൊക്കെ നിലവില് കേരളത്തിലെ ബുക്ക് സ്റ്റാളുകളിൽ ഖുറാന്റെയും ഹദീസുകളുടെയും മലയാള പരിഭാഷ കിട്ടാനില്ലെന്നുള്ളതാണ് അറിഞ്ഞത്. നമുക്ക് മലയാളം വായി കിട്ടാൻ, അതായത് റീസണബിളി കൊള്ളാവുന്ന ഒരു തർജ്ജമ എന്ന് പറയുന്നത് നമ്മുടെ പറപ്പൂരിന്റെ തർജ്ജമയാണ്. അത് നമുക്ക് ഖുറാൻ മലയാളം ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത് ആരും വായിച്ച് പഠിക്കാതിരിക്കാനായിട്ട് അതെല്ലാം വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയി. അത് വാങ്ങിച്ചുകൊണ്ട് പോവുക മാത്രമല്ല ബ്രദറെ, ഇവര് പിന്നെ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന തർജ്ജമ എന്ന് പറഞ്ഞാൽ ഇവര് വ്യാജമായിട്ടുണ്ടാക്കിയ തർജ്ജമയാണ്. അതായത് സുഖിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ തർജ്ജമയാണ്. അതിനകത്ത് പലപ്പോഴും അള്ളാ എന്ന് പോലും കാണത്തില്ല, ദൈവം എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഇവര് മുജാഹിദികൾ കൊടുക്കുന്ന പല തർജ്ജമകളിലും അള്ളാ എന്ന് പോലും കാണത്തില്ല, ചുമ്മാ ദൈവം എന്ന് മാത്രം കൊടുത്ത് ഈ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ അങ്ങനെ തർജ്ജമകളുണ്ട് മുജാഹിദികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ അതായത് വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള, ഇപ്പൊ യുദ്ധം എന്നുള്ളതിന് വേണേ പോരാട്ടം ഒന്നും കിടും, നിങ്ങൾ പോരാടുക എന്നൊക്കെ ഇടുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അത്രയും കത്തത്തില്ല. അപ്പൊ ഇതിന്റെ രക്തരൂക്ഷിതമായ ഭാവങ്ങളെയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും എല്ലാം ഇവർ വെളുപ്പിക്കുന്ന തർജ്ജമകളെ ഈ സാധാരണ ആളുകൾക്ക് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ഇതിനകത്തല്ല നമ്മൾ നോക്കണ്ടത്. ശരിക്കും ഈ ഇസ്ലാമിക് സോഴ്സുകളിൽ നിന്ന് തന്നെ നമ്മൾ തർജ്ജമകൾ എടുത്തിട്ട് നമ്മൾ വായിച്ച് പഠിക്കും. അതല്ല അറബി വായിച്ച് മനസ്സിലാക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഈ കോർപ്പസ് ഖുറാൻ പോലുള്ള സൈറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ട്രാൻസ്ലിറ്ററേഷനും കൺകോർഡൻസും എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇവന്മാർ പോലും ഓടണ വഴി യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിന്റെ ആ വെബ് പേജിൽ നമുക്ക് കിട്ടും. കാര്യം ഒരു സോഴ്സ് ഓഫ് ഡാറ്റ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റഡി ടൂൾ ആണ്. ഒരു കാര്യം ഞാൻ നേരത്തെ അലി ഫിലിപ്പ് സാറിനോട് ചോദിച്ചതാണ്, ഇപ്പൊ ഐറീനയെ പോലുള്ള പെൺകുട്ടികൾ ശരിക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ സാറിനോട് ആ ചോദ്യം ചോദിക്കുന്നത്, സെബസ്റ്റ്യൻ ഫിലിപ്പ് ബ്രദറിനോട് ചോദിക്കുന്നത്. ഈ നിക്കാഹിനെ കുറിച്ചുള്ള ആ ഒരു വിശദീകരണം ഒന്ന് കൊടുക്കാവൂ. നിക്കാഹ് എന്താണ്? ഇവർ സ്ത്രീകൾക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ്, അതിലേക്ക് ചെന്നാൽ സ്വാതന്ത്ര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നിക്കാഹ് എന്താണ്, നിക്കാഹ് മുത്ത എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഈ നിക്കാഹ് എന്ന് പറയുന്ന പദത്തിന്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് വെറും ഒരു കോൺട്രാക്ട് മാത്രമാണ്. അതായത് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് ആണ്. അതുകൊണ്ട് ആ കോൺട്രാക്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ പോലും അല്ല, സ്ത്രീയുടെ ഉടമയും പുരുഷനും തമ്മിലാണ്. സ്ത്രീയുടെ ഉടമയായിട്ട് സ്ഥാനത്ത് വരുന്നത് അപ്പനോ അമ്മാവനോ ആണ്. സ്ത്രീയുടെ ഉടമയുടെ സ്ഥാനത്ത് വരുന്നത് അപ്പൻ ഉണ്ടെങ്കിൽ അപ്പൻ, അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ബന്ധു. ഈ സ്ത്രീയുടെ ഉടമയും പുരുഷനും തമ്മിലുള്ള കോൺട്രാക്ട് ആണ് ഈ പറയുന്ന നിക്കാഹ് എന്ന് പറയുന്നത്. അത് ഒരു മൊഴിചൊല്ലൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമേറിയ ബന്ധമാവാം, അല്ലെ സുഖത്തിന് വേണ്ടി കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള സുഖം അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലികമായ ഉടമ്പടിയാവാം. ആ താൽക്കാലിക നിക്കാഹിനിയാണ്, സുഖം അനുഭവിക്കുന്ന ഉടമ്പടിയാണ് നിക്കാ മുത്ത എന്ന് പറയുന്നത്. ഈ നിക്കാ മുത്ത എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തേക്ക്, അല്ലെ മൂന്ന് രാത്രിത്തേക്ക്, ദിവസം എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതാ രാത്രി എന്ന്, മൂന്ന് രാത്രിത്തേക്ക് ഒരു പെൺകുട്ടിയെ നമുക്ക് വാടകക്കെടുക്കാം. നിക്കാ മുത്ത എന്ന് പറയും, ആദ്യ വിവാഹമാണെങ്കിൽ മാത്രം അച്ഛൻ നമ്മൾക്ക് കൈപിടിച്ചു തരണം, മൂന്ന് രാത്രിത്തേക്ക് മാത്രം, പകരം ഒരു പ്രതിഫലം നമ്മൾ അങ്ങോട്ടും കൊടുക്കണം. എന്നിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് മൂന്ന് രാത്രി കഴിയുമ്പോൾ നമുക്ക് പോവാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ വ്യഭിചാരം എന്ന് പറയും, അല്ലെ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയും, പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പക്ഷേ ഇസ്ലാമിൽ ഈ സിസ്റ്റത്തെ, നിക്കാ മുത്ത എന്ന് പറയുന്ന സിസ്റ്റത്തെ, ഇസ്ലാമിൽ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വിശിഷ്ട കാര്യങ്ങളെ നിങ്ങൾ നിഷിദ്ധമാക്കരുതെന്നാണ്. അതായത് ഈ നിക്കാമുത്ത പോലുള്ള വ്യഭിചാരത്തെ, പ്രോസ്റ്റിറ്റ്യൂഷനെ ലീഗലൈസ് ചെയ്യുക മാത്രമല്ല, അത് അള്ളാഹു അനുവദിച്ചെന്നിട്ടുള്ള വിശിഷ്ട കാര്യമാണെന്നും അത് ഒരു കാലത്ത് മാറി അത് നിഷിദ്ധമാക്കാൻ പാടില്ലെന്നും അള്ളാഹു അവിടെ ആയത്ത് ഇറക്കി ഖുറാനിൽ. അപ്പൊ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ലിറ്ററലി പെണ്ണുങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐസിസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള പെൺകുട്ടികൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടെന്നും ആ പെൺകുട്ടികൾ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഓരോ കൊച്ചും ഓരോ ബാപ്പയുടെ, അതാണ് നിക്കാ മുത്തയുടെയും ഈ നിക്കാഹിന്റെ ഒക്കെ പ്രശ്നം. കാര്യം ക്രൈസ്തവ വിശ്വാസ പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഉടമ്പടിയാണ് വിവാഹം എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഉടമ്പടിയാണ് ക്രൈസ്തവ വിവാഹങ്ങൾ. എന്നാൽ ഈ പറയുന്ന നിക്കാഹ് എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്ന ഒരു ഇതിനേക്കാൾ അപ്പുറമായിട്ട് കേവലം ഒരു സെക്ഷൽ കോൺട്രാക്ട് ആണ്. അതുകൊണ്ടാണ് ആ കോൺട്രാക്ട് വില കൊടുത്താണ് ആ കോൺട്രാക്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. ആ ഒരു ഉടമ്പടി വില കൊടുത്ത് സ്ത്രീയെ സ്ത്രീയുടെ മുൻ ഉടമയിൽ നിന്ന് നമ്മൾ അങ്ങ് എടുക്കുക. അതുകൊണ്ട് സ്ത്രീയെ വിശേഷിപ്പിക്കുന്ന വെറും ഒരു കൃഷിസ്ഥലമെന്ന, നിനക്ക് ഏത് രീതിയിലും അവിടെ കൃഷി ഇറക്കാം, സ്ത്രീകൾ ഒരു കൃഷിസ്ഥലം മാത്രമാണെന്നാണ്
ഖുർആനിൽ പറയുന്നത്. അത് മാത്രമല്ല സ്ത്രീയുടെ മേൽ അവൻ ധനം ചെലവഴിച്ചിരിക്കുന്നത് കൊണ്ട്, അതായത് മഹർ കൊടുത്തല്ലേ പെണ്ണിനെ സ്വന്തമാക്കുന്നത്, സ്ത്രീയുടെ മേൽ ധനം ചെലവഴിച്ചിരിക്കുന്നുണ്ട്, സ്ത്രീ അവന്റെ അണ്ടറിലുള്ള ഒരാളാണ്. അതായത് ക്രൈസ്തവ വിശ്വാസ പ്രകാരം പൗലോസ് അപ്പോസ്തലൻ എന്നൊക്കെ പറയുന്നത് സ്ത്രീ പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്, പക്ഷെ അതുപോലെ തന്നെ സ്ത്രീയിൽ നിന്നാണ് പുരുഷനും ജനിക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്നാണ്. നിന്റെ ശരീരത്തെ പോലെ തന്നെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, സ്ത്രീയുടെ മേലെ നീ ധനം ചെലവഴിച്ചിട്ടുള്ളതുകൊണ്ട് നീയാണ് സ്ത്രീയെ അധീനപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സ്ത്രീ എന്ന് പറയുന്ന ഇസ്ലാമിൽ എന്നും ഒരു അടിമയാണ്. അതുകൊണ്ടല്ലേ കണ്ണ് പോലും കാണിക്കാൻ തീവ്ര ഇസ്ലാമിക നിയമപ്രകാരം ശരീഅത്ത് നിയമപ്രകാരം അതേപടി ചെയ്യുവാണെങ്കിൽ കണ്ണ് പോലും കാണിക്കാൻ ഒരു സ്ത്രീക്ക് അവകാശമില്ല. പുരുഷനോ മോന്തായോ കണ്ണും മുടിയും എന്തുവാണെങ്കിലും കാണിക്കാൻ ഒരു പ്രശ്നവുമില്ല. അപ്പൊ സ്ത്രീകളുടെ ബേസിക് ഒരു ഒരു മനുഷ്യന്റെ ഒരു ബേസിക് ഐഡന്റിറ്റിയാണ് സ്വന്തം മുഖം നാട്ടുകാരെ കാണിക്കാൻ. അതിനർത്ഥം നഗ്നമായിട്ട് നടക്കണമെന്നല്ല, സ്വന്തം ഐഡന്റിറ്റിയാണ് സ്വന്തം മുഖം എന്ന് പറയുന്നത്. ആ മുഖം പോലും ആളുകളെ കാണിക്കാൻ പാടില്ലാത്ത വിധം കണ്ണടക്കം മൂടിയിട്ട് ഒരു നെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ണിന്റെ അവിടെ രണ്ട് ചെറിയ ഓട്ടയിൽ നെറ്റടിച്ച ഓട്ടയായിരിക്കും. എന്നിട്ട് നടത്തുന്ന ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭൂലോകത്തിലെ ഏറ്റവും വലിയ കോമഡി അതായിരിക്കും. ഓക്കെ ബ്രദർ, സെബാസ്റ്റ്യൻ ബ്രദറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ഞാനിങ്ങനെ കേട്ടതാണ്, പുരുഷൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം സ്ത്രീ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ മലാക്ക് വന്ന് സ്ത്രീയെ ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതിനെ കുറിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ കേട്ടിട്ടുണ്ടോ? ഒന്ന് പങ്കുവെക്കാമോ? ഇസ്ലാമില് രണ്ട് കാര്യങ്ങളുള്ള സ്ത്രീയെ വേണമെങ്കിൽ ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ സ്ത്രീയെ അടിക്കാം, മാറ്റി നിർത്താം, എന്തു വേണമെങ്കിലും ചെയ്യാം. അതായത് ഒരു കൃഷിസ്ഥലമാണ്, കൃഷി ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്. എന്ത് വിത്തിറക്കണം, എപ്പോ ഇറക്കണം, എങ്ങനെ ഇറക്കണം തീരുമാനിക്കുന്നത് ഒരു ഉടമസ്ഥനാണ്. ഒരു ഉടമസ്ഥനും കൃഷിസ്ഥലവും പോലുള്ള ബന്ധത്തെ പോലെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഇസ്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മൂന്ന് തലാഖ് വരുമ്പോൾ തന്നെ ഒഴിഞ്ഞു പോകുന്നത്. ഇതുപോലെ തന്നെ മറ്റൊന്നാണ്, ലൈംഗിക ബന്ധത്തിന് സ്ത്രീ സമ്മതിച്ചില്ലെങ്കിൽ ആ സ്ത്രീയെ മലക്കുകൾ രാത്രി മുഴുവൻ ചുറ്റും നിന്ന് പ്രായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അല്ല, അപ്പൊ മറൊരു ചോദ്യമുണ്ട്, ഈ നാല് വിവാഹം കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ നാല് സ്ത്രീകളുടെ കൂടെ ഓരോ രാത്രി വെച്ച് കഴിഞ്ഞാലും ബാക്കി മൂന്ന് രാത്രി ആ സ്ത്രീ ഒറ്റക്ക. അപ്പൊ ആ സ്ത്രീയെ ഒറ്റക്കിടുന്ന പുരുഷനെ ഇവിടെ ശപിക്കാൻ ഒരു മലക്കും ഇല്ല എന്നുള്ളത് മറുഭാഗത്തെ കോമഡി. അല്ല, ഇത് മറ്റൊരു കാര്യം ബ്രദറെ, ഇപ്പം ഇത് ഭൂമിയിലെ കാര്യം, ഇവര് സ്വർഗത്തിലേക്ക് ചെന്നാലും അവിടെ പുരുഷന് 72 ഹൂറികളെയും പളുങ്കുപോലത്തെ ബാലന്മാരെയും മദ്യമൊഴുകുന്ന പുഴയും മീനിന്റെ കരൾ വറുത്തതും കിട്ടുമെന്ന് പറഞ്ഞു. അവിടെയും ഈ പോകുന്ന സ്ത്രീകൾക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നില്ല അല്ലെ? അല്ല, 72 ഇണകളെ കിട്ടും, ഐ മീൻസ് ഇണകളെയാണ് കിട്ടുന്നതെന്ന് പറയുന്ന വേറൊരു ഭാഗമുണ്ട്. ഇണകളെയാണെന്ന് ഇവര് പറഞ്ഞ് ന്യായീകരിക്കാണ്ട്, സ്ത്രീ പുരുഷ സമത്വമാണ് അവിടെ നിന്ന് എന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ ബ്രദറെ. ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ച് പറയാം, എനിക്കൊരു 72 പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കൊള്ളാം, നല്ലൊരു സംഭവമായിട്ടൊക്കെ പറയും. നമ്മുടെ സ്വന്തം ഭാര്യയോ പെങ്ങളെയോ 72 പുരുഷന്മാർ അവിടെ സ്വർഗത്തിട്ട് പീഡിപ്പിക്കുന്ന കാര്യം ഓർത്താൽ പിന്നെ ഇസ്ലാം മതത്തേക്ക് ആരെങ്കിലും പോകും. ഒരു വൈകൃത മതം എന്നുള്ളത് നമ്മൾ അത് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും വൈകൃതം ബാക്കി ഏത് മതം എടുത്തു കഴിഞ്ഞാലും, കാരണം ഹിന്ദു മതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഇൻകാർണേഷനെ കുറിച്ച് പറയാം. നീ ഈ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അല്ല തിന്മകൾ അനുസരിച്ച് അതിനൊക്കെ അടുത്ത ജന്മം എന്ന് ഹിന്ദു മതം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ നന്മകൾ, നിനക്ക് കിട്ടിയ അവസരങ്ങൾ നീ എപ്രകാരം ഉപയോഗിച്ചു, അതുകൊണ്ടാണ് നിന്റെ സ്വർഗവും നഗരവും നീ തന്നെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ, നീ ഈ ലോകത്തില് മുസ്ലിം അല്ലാത്ത ഒരാൾക്കെതിരെ എത്രയധികം ക്രൂരതകൾ കൂടുതൽ ചെയ്തു അതനുസരിച്ച് നിന്റെ സ്വർഗം കൂടും. അങ്ങനെ ഒരു വൈകൃതമായ ഒരു ഇന്ത്യയിലേക്കാണ് ഈ ഒരു മതം പോകുന്നത്. ബാക്കി എല്ലാ മതം, കാരണം സ്വർഗസങ്കല്പം എത്രയോ വൈകൃതമായ ഒരു സ്വർഗസങ്കല്പമാണ് ഇവർ കൊണ്ടു നടക്കുന്നതെന്നാണ്. ബാക്കി എല്ലാ മതവും, വേറെ ഏത് മതം എടുത്താലും നമുക്കറിയാം അവരുടെ സ്വർഗസങ്കല്പം എന്ന് പറഞ്ഞാൽ നീ ഈ ജീവിതത്തിൽ ചെയ്ത നന്മയ്ക്കനുസരിച്ച് നിനക്ക് അവിടെ പ്രതിഫലം കിട്ടുന്നത്. എന്നാൽ ഇത് നേരെ തിരിച്ച്, ഈ ഒരു സത്യം വളർന്നു വരുന്ന തലമുറയും നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. വൈകൃതം തലയിൽ കൊണ്ടു നടന്നിട്ട് അതുകൊണ്ടാൽ ഈ വൈകൃതം കൂടിക്കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പദം. റിജോച്ചോ, അത് അവരുടെ രണ്ട് ഹദീസുകൾക്കകത്ത് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. വ്യഭിചാരം ചെയ്താലും ശരി, കുഴപ്പമില്ല, മോഷ്ടിച്ചാലും കുഴപ്പമില്ല, ഒരുവൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ അവൻ സ്വർഗത്ത് പോയിരിക്കുമെന്ന്. അതായത് ഒരുവൻ മുസ്ലിമാണെങ്കിൽ അവൻ വ്യഭിചാരം ചെയ്താലും മോഷ്ടിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ പറയുന്ന ഇസ്ലാം മതത്തിലെ രണ്ട് ഹദീസുകളിൽ മുഹമ്മദ് പറയുന്ന, അബൂദർ നിവേദനമായിട്ട് വന്ന രണ്ട് ഹദീസുകൾക്കകത്ത് മുഹമ്മദ് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുവൻ നമ്മുടെ മതത്തിൽപ്പെട്ടവനാണെങ്കിൽ അവൻ വ്യഭിചാരം ചെയ്താലും മോഷ്ടിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ചുള്ള വിശദീകരണം നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരു ഹദീസിൽ പറയും
പറയുന്നത് ഈവൻ ഒരു ഒരു മുസ്ലിം ഒരു പാപം ചെയ്യുന്ന സമയത്ത് ഒരു വ്യഭിചാരം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 8 മണിക്ക് വ്യഭിചാരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് 8:30 വ്യഭിചാരം നിർത്തിയാൽ ഈ 8 മണി മുതൽ 8:30 വരെ വിശ്വാസം അവന്റെ ഈമാൻ അവനിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും. അപ്പൊ അവൻ എത്ര വേണമെങ്കിലും പാപം ചെയ്യാം, 8:30 ഈമാൻ തിരിച്ചു കയറ്റി വെക്കും, അപ്പോഴവൻ വിശുദ്ധനായ മുസ്ലിമായി. ഇതാണ് ഇവരുടെ അടിസ്ഥാന സ്വർഗ സങ്കല്പം എന്ന് പറയുന്നത്. അതായത് ഈ വ്യഭിചാരികളും മോഷ്ടാക്കളും എല്ലാം മാനസാന്തരപ്പെട്ട വ്യഭിചാരികളെ കുറിച്ചല്ല. ഒരുവൻ എത്ര വ്യഭിചാരം ചെയ്താലും ഒരു കുഴപ്പമില്ല ഇസ്ലാം മതത്തിൽ, എന്നിട്ട് പറയും വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊള്ളണം. പക്ഷെ ആ ആയത്ത് എവിടെയെന്ന് വെച്ചാൽ അത് ആട് തിന്നു. അതാണ് ഇസ്ലാമിന്റെ അവസ്ഥ. ഓക്കെ ബ്രദർ. സെബാസ്റ്റ്യൻ ബ്രദറെ, ഇന്ന് ഞങ്ങൾക്കുള്ള പ്രതിപക്ഷത്തുനിന്നുള്ള, ഞങ്ങൾ ഇപ്പൊ പ്രതിപക്ഷം അവരെ വിളിക്കാൻ പറ്റും, അവരെ ക്ലബ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ്. അവരുടെ സ്ത്രീ സമൂഹത്തിലെ പെൺകുട്ടികളെ നിർത്തിക്കൊണ്ടാണ് അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുടെ ഹെഡിങ്ങിന് ഇങ്ങനെയാണ്, ലവ് ജിഹാദ് ഒരു സ്ത്രീ വിരുദ്ധ കെട്ടുകഥയാണ്. ഇതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമാണ്, അത് ശരിയാണ്. കാര്യം സ്ത്രീകളെ ഇങ്ങനെ മതമാറ്റത്തിന് വേണ്ടി പ്രണയം ഉപയോഗിക്കുന്നത് സ്ത്രീ വിരുദ്ധമായ കാര്യം തന്നെയാണ്. പക്ഷെ അത് കെട്ടുകഥയല്ല, അത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് സത്യം. കാര്യം ഒരു ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ഉദാത്തമായ ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. അത് എല്ലാ മനുഷ്യർക്കും അവരവരുടെ പ്രായങ്ങളിൽ, ആ ഒരു ടീനേജ് മുതൽ അങ്ങോട്ട് 10-25 വയസ്സ് വരെയൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന നല്ലൊരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയത്തെ പോലും ഹീനമായൊരു മതം മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുക, മതം മാറ്റത്തിന് ഉപയോഗിക്കുക മാത്രമല്ല പലരും എണ്ടപ്പാവുന്നത് ഐസിസ് പോലുള്ള ഭീകര സംഘടനകളിലാണ്. അപ്പൊ അത്രത്തോളം രാജ്യദ്രോഹപരമായ കാര്യങ്ങളിലേക്ക് ഒരു പ്രണയം എന്ന് പറയുന്ന വികാരത്തെ ഉപയോഗിക്കുക എന്നുള്ളത് അത് സ്ത്രീ വിരുദ്ധം മാത്രമല്ല മാനവിക വിരുദ്ധം തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവും എന്നത് പറയാനില്ല. ഓക്കെ സിസ്റ്റർ. ഓക്കെ, താങ്ക് യു സാറേ. റിജോച്ചന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? റിജോച്ച ഇല്ല, എനിക്കിപ്പോന്നും പറയാനില്ല, ബാക്കിയുള്ളവര് കണ്ടിന്യൂ ചെയ്യട്ടെ. നമുക്കൊരു നിബു എന്ന് പറഞ്ഞ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം സംസാരിച്ചില്ല, സംസാരിക്കാം. ഓക്കെ, എനിക്ക് സെബാസ്റ്റ്യൻ ബ്രോയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഈ ഇസ്താ ബ്രോയൊക്കെ ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവരോട് ഡിബേറ്റ് ചെയ്തതാണ്. അപ്പം അവര് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യസ്ഥൻ അത് അള്ളാഹു ആണ്, ആ പ്രവാചകൻ വന്ന് സത്യമെല്ലാം നമുക്ക് തരുമെന്ന് പറഞ്ഞു, സത്യമെല്ലാം നമ്മോട് ബോധിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ്, നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മുഹമ്മദ് നബി എന്നാണ് അവര് വിശ്വസിക്കുന്നത്. ഇതിനെന്ത് മറുപടിയാണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കാം. ഒന്ന്, മുഹമ്മദ് റൂഹാണെന്ന്, അതായത് മുഹമ്മദ് റൂഹൽ ഖുദുസ്, അതായത് സത്യത്തിന്റെ ആത്മാവ് റൂഹൽ ഖുദുസ് ആണെന്ന് ഏത് രേഖയിലാണ്, ഏത് ഖുറാനകത്താണ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുക. ഖുറാനകത്ത് 2 ആളുകളെ മാത്രമാണ് റൂഹ് എന്ന് വിളിച്ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ റൂഹ് എന്നൊക്കെ വിളിച്ചിരിക്കുന്ന 2 ആളുകളെ, ഒന്ന് ഈസാ നബിയും 2 ജിബ്രീലും. ഈ 2 മാത്രമാണ് റൂഹ് എന്നതുകൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ നഫ്സിൽ നിന്നുണ്ടായവരെന്നാ പറയുന്നത്. മലയാളം ഖുറാനകത്ത് ഈ നഫ്സിനെയും റൂഹിനെ ഒരേപോലെ ആത്മാവ് എന്നങ്ങ് തർജ്ജമയും, രണ്ടും തെറ്റാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ എന്നും, ദേഹി എന്ന് മലയാളത്തിൽ പറയുന്ന, സോൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, സ്വൈക്കെ എന്ന് ഗ്രീക്കിൽ പറയുന്ന പദമാണ്, അതിന്റെ അറബി പദമാണ് നഫ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ റൂഹ് എന്ന് പറയുന്നത് നമുക്കറിയില്ല, ബാവാക്കും പുത്രനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഈ സെമറ്റിക് ഭാഷകളുടെ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന, സ്പിരിറ്റ് എന്നർത്ഥം, അല്ലാതെ സോൾ എന്നല്ല. ഈ സോളിന് തുല്യമായ നഫ്സാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളൂ. റൂഹിനെ കുറിച്ച് ഖുറാനിന് മുഹമ്മദിനോട് പലരും വന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദിന് ഒരു ഐഡിയ ഇല്ലാത്തൊരു സിസ്റ്റമാണ് റൂഹ്. അപ്പൊ ഈ 2 കുറിച്ച് റൂഹാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ മുഹമ്മദ് റൂഹാണെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഒരു താക്കീതുകാരനും എന്തോ അവൻ അള്ളാഹുവിന്റെ ഒരു ദൂതനും ഒരു താക്കീതുകാരനും മാത്രമാകുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, അവൻ റൂഹാണെന്നോ കലിമയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതനും, അതായത് ഒരു റസൂലും ഒരു താക്കീതുകാരനും മാത്രമാണ് മുഹമ്മദ് എന്നാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത്. അതിനപ്പുറമായിട്ട് റൂഹാണെന്ന് വല്ലതും പറഞ്ഞാൽ, മലക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തികച്ചും വ്യാജമാണെന്ന് ഖുർആൻ വഴി തന്നെ പറയാം. അപ്പൊ അത്. ഇനി 2 കാര്യം, ഈ മുഹമ്മദ് എന്ന് പറയുന്നയാള് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കുമെന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവാണ് ഈ സത്യത്തിന്റെ ആത്മാവിനെ അയക്കുന്നത്, റൂഹൽ ഖുദുസ് അഥവാ സത്യത്തിന്റെ ആത്മാവിനെ അയക്കുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, മുഹമ്മദ് സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ മുഹമ്മദിനെ അയച്ച അള്ളാഹു ആരാണെന്ന് ഇവർ സമ്മതിക്കണം? യേശുവാണെന്ന് സമ്മതിക്കണം. യേശു അള്ളാഹു ആണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ മുസ്ലിം അല്ലാതായി, ക്രിസ്ത്യാനിയായി മാറി. കാര്യം ഇസ്ലാം മതപ്രകാരം യേശു അള്ളാഹു അല്ല. അപ്പൊ യേശു അള്ളാഹു ആണെന്ന് ഇവർ സമ്മതിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന മുഹമ്മദ് സത്യത്തിന്റെ ആത്മാവാണെന്ന് സമ്മതിക്കാൻ പറ്റുള്ളൂ. കാര്യം സത്യത്തിന്റെ ആത്മാവിനെ യേശു ക്രിസ്തു അയക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പൊ ആ അള്ളാഹു ആണ് മുഹമ്മദിനെ അയച്ചെന്ന് ഇവര് പറയുന്നു. അപ്പൊ മുഹമ്മദിനെ അയച്ച അള്ളാഹു യേശു ആണെന്ന് അവർ സമ്മതിക്കുന്നുണ്ടാവണമല്ലോ, മുഹമ്മദ് സത്യത്തിന്റെ ആത്മാവാണെന്ന് പറഞ്ഞാൽ. അപ്പൊ തന്നെ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ പൊളിഞ്ഞു. പിന്നെ ഇവര് എന്ത് പറഞ്ഞാൽ ഇവര് മുസ്ലിം ആണെന്ന് പറയുന്നത്. അപ്പൊ അതായിരിക്കും അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഡിഫൻസ്. ഓക്കെ ബ്രോ, താങ്ക് യു, താങ്ക് യു. ഒരു കാര്യം കൂടെ പറയാം ബ്രദർ, ആ പറയുമ്പോ തന്നെ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും, അവൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നിട്ട് പറയാണ് ഈ ശിഷ്യന്മാരോട് പറയുമ്പോൾ, അവൻ വന്ന് സത്യത്തെയും നീതിയെയും കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പത്രോസ് അപ്പോസ്തലൻ മരിക്കണവരെ ഈ പറയുന്ന മുഹമ്മദ് സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ മുഹമ്മദ് പത്രോസ് അപ്പോസ്തലനൊക്കെ എപ്പോഴാണ് സത്യത്തെയും നീതിയെയും കുറിച്ച് ബോധം വരുത്തി? ഈ മുഹമ്മദ്, ഈ പത്രോസ് അപ്പോസ്തലൻ മരിച്ച 500 ശേഷം മുഹമ്മദ് ജനിക്കുന്നത് പോലും. അപ്പോ മുഹമ്മദ് ജനിക്കുന്നതിന് 500 മുമ്പേ സത്യത്തിന്റെ ആത്മാവ് വരികയും സത്യത്തെയും ബോധത്തെ പാപത്തെയും നീതിയെയും കുറിച്ച് ബോധം വരുത്തുകയും ചെയ്തു. അപ്പൊ പിന്നെ മുഹമ്മദ് സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ഭൂലോക മണ്ഡത്തരല്ലേ? കാര്യം മുഹമ്മദാണെന്ന് സത്യത്തിന്റെ ആത്മാവെങ്കിൽ ഈ പത്രോസ് അപ്പോസ്തലന്റെ കാലത്തായിരിക്കണം മുഹമ്മദ് ജീവിച്ചിരിക്കേണ്ടത്. മുഹമ്മദ് ജീവിച്ചിരുന്നത് പത്രോസ് അപ്പോസ്തലൻ മരിച്ച് 500 ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രപരമായും ആ വാദത്തിന് യാതൊരു വിധത്തിലും നിലനിൽക്കില്ല. എനിക്കൊരു ചോദ്യം, സംശയം ചോദിക്കാണ്ട് നമ്മള് ചോദിക്കാവാം. ഇപ്പോ 80:20 ലവ് ജിഹാദ് വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പൊ മതപൗലികവാദികളെ പ്രധാനമായിട്ട് ആരോപിക്കുന്നതാണ് ക്രിസ്ത്യാനികളാണ് ലോകത്ത് മുഴുവൻ തീവ്രവാദം ചെയ്ത് ഹിരോഷിമയിലും അവിടെ ഇവിടെയും ഒക്കെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ക്രിസ്ത്യാനികൾ അവരെ ജനസംഖ്യ തികഞ്ഞ വർഗീയവാദികളാകുന്നത് കാണണമെങ്കിലും മിസോറാമിലും നാഗാലാൻഡിലൊക്കെ പോയാൽ കാണാം അവരും ഭയങ്കര വർഗീയവാദികളാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികളും തീവ്രവാദികളാണ് എന്നുള്ള ഒരു ആരോപണമുണ്ട്. അപ്പൊ അതിന് എങ്ങനെയാണ് മറുപടി ഉള്ളത്? ബ്രദർ സൈമൺ, എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സമാധാനവാദികളും ഉണ്ടാവും തീവ്രവാദികളും ഉണ്ടാവും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും, ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് KPCC അധ്യക്ഷൻ സുധാകരൻ ഒരു സമാധാനവാദി എന്നല്ല, അടിക്ക് തിരിച്ചടി എന്നുള്ള തന്നെയാണ് പുള്ളിയുടെ നിലപാട്. എല്ലാ മനുഷ്യരിലും എല്ലാ സമൂഹത്തിലും എല്ലാ മതങ്ങളിലും സമാധാനക്കാരും ഉണ്ടാവും തീവ്രവാദികളും ഉണ്ടാവും. എന്നാൽ ഒരു പ്രസ്ഥാനത്തെ തീവ്രവാദ പ്രസ്ഥാനം എന്ന് മുദ്ര കുത്തണമെങ്കിൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എടുത്ത് കാണിക്കാം. ഒന്ന് മാവോയിസ്റ്റ്, CPIM മാവോയിസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ ഈ നമ്മളിന്ന് നിരോധിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നമ്മുടെ CPIM കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. എന്തുകൊണ്ടാണ് അതിൽ ഒരു പാർട്ടിയെ മാത്രം നിരോധിച്ചേക്കുന്നത്? ഇപ്പൊ CPM പാർട്ടിക്കാർ എത്രയോ ആളുകളെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര നടന്നു, നമ്മുടെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം അടക്കം എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മാവോയിസ്റ്റ് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടോ? ഈ നമ്മളുടെ ഓർമ്മയിൽ മാവോയിസ്റ്റ് പാർട്ടികൾ ഏതെങ്കിലും ഒരാളെ കൊന്നതായിട്ട് നമുക്കറിയാവോ? അവിടെ അവരെ തോക്കുമായിട്ട് കാണുന്നു, ഇവരെ തോക്കുമായിട്ട് കാണുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരാളെ പോലും മാവോയിസ്റ്റുകൾ എന്റെ ഓർമ്മക്ക്, എനിക്കിപ്പോ 35 അതായത് 30 മുതലുള്ള ഓർമ്മ, 5 മുതലുള്ള ഓർമ്മ എനിക്കുണ്ട്, ഈ 30 ഞാൻ കേട്ടിട്ടില്ല മാവോയിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നോർത്തിലൊക്കെ കൊല്ലുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ആരെങ്കിലും കൊന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഈ 30 എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM അണികളുടെ പങ്കാളികളായിട്ടുണ്ട്? പക്ഷെ എന്തുകൊണ്ടാണ് CPMന് ഭീകര പ്രസ്ഥാനമായിട്ട് മുദ്ര കുത്താതെ മാവോയിസ്റ്റിനെ ഭീകര പ്രസ്ഥാനമായിട്ട് മുദ്ര കുത്തുന്നത്? അവരുടെ ഭരണഘടനയിൽ, അതായത് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിൽ ഭീകര പ്രവർത്തനം നടത്തണത് ആയുധമെടുത്ത് പോരാടണം എന്ന വ്യവസ്ഥ ഉള്ളതുകൊണ്ട് രാജ്യത്തെ നിയമപ്രകാരം ആ ഭരണഘടനയിൽപ്പെട്ട പാർട്ടി, ആ ഭരണഘടന അനുസരിക്കുന്ന പാർട്ടി ഭീകര പാർട്ടിയായിട്ടും അതിനകത്തെ മെമ്പേഴ്സ് എല്ലാം, അതിൽ സമാധാനി ഉണ്ടായാലും ശരി, അതിൽ തീവ്രവാദി ഉണ്ടായാലും ശരി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീപ്പിൾ, ആ അതിലെ മെമ്പേഴ്സ് ഭീകരന്മാരായിട്ട് മുദ്ര കുത്തപ്പെടുന്നതിന് കാരണം അവര് പിന്തുടരുന്ന ആശയ സംഹിത അതായതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ എല്ലാ മതത്തിലും തീവ്രവാദികളും സമാധാനികളും ഉണ്ട്. പക്ഷെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം, ക്രൈസ്തവ ബൈബിൾ അനുസരിച്ചിട്ട് ഒരാൾക്കും തീവ്രവാദിയാകാൻ പറ്റില്ല. ബ്രദർ, ഇപ്പൊ തീവ്രവാദിയാകാൻ പോവുക, ബൈബിൾ എടുത്ത് വായിക്കുക, നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുക, പിന്നെ എവിടെ ചെന്നാ തീവ്രവാദം കാണിക്കുന്നത്? നിന്റെ ഈ ചവിട്ടത്തടിച്ച് ആ ചേടും കാണിച്ചു കൊടുക്കുക, പിന്നെ എവിടെ ചെന്ന് ബ്രദർ തീവ്രവാദം കാണിക്കും? ഇങ്ങോട്ട് AK-47 വെച്ച് വെടിവെച്ചാൽ പോലും അങ്ങോട്ട് തിരിച്ച് വെക്കാൻ പറ്റില്ല. ഈ ഇടനെഞ്ചത്ത് വെടിവെച്ചാൽ വലതെഞ്ചൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവിന്റെ കൽപ്പന. അപ്പൊ ക്രിസ്ത്യാനിക്ക് ബൈബിൾ അനുസരിച്ചൊരിക്കലും തീവ്രവാദിയാകാൻ സാധിക്കത്തില്ല. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം അനുസരിച്ചിട്ട് ഒരുവന് തീവ്രവാദിയാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നവരെ യുദ്ധം ചെയ്യുക, സത്യനിഷേധികളായ അയൽക്കാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം.
അള്ളാ വേദം നൽകപ്പെട്ട കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെയും മുഹമ്മദും അള്ളാഹും നിഷിദ്ധമാക്കി നിഷിദ്ധമായി ഗണിക്കാതെയും ഈ സത്യമതത്തെ അതായത് ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാതെയും ഇരിക്കുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇങ്ങനെ മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും മതം മാറ്റത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും യുദ്ധം ചെയ്ത് മതം മാറ്റം നടത്താനും അവര് മതം മാറുന്നത് വരെ യുദ്ധം ചെയ്യാനും എല്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഇസ്ലാമിനുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾ നടത്തുന്ന ഭീകരപ്രവർത്തനത്തെ ഇസ്ലാമിക ഭീകരപ്രവർത്തനമെന്നും ഇസ്ലാമിക ടെററിസം എന്നും വിളിക്കാൻ കാരണവും. എന്നാൽ ക്രൈസ്തവർ ആരെങ്കിലും ഒരു ബോംബിട്ടാലോ ഇതോ അത് ക്രൈസ്തവ ഭീകരത എന്ന് പറയാത്തതിന്റെ കാരണം ക്രൈസ്തവ മതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിന്റെയാണ് ഭീകരത. വ്യക്തികൾ മാറി വരാം. ഇപ്പോ സമ്മറിൻ ബത്ലഹേമില് നമ്മുടെ മോഹൻലാൽ പറയുന്ന ഡയലോഗ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഒരാൾ മാറിയാൽ പകരം വേറൊരാൾ വരും, കാരണം ആ പ്രത്യയശാസ്ത്രം അവിടെ തന്നെ നിലനിൽക്കുക. അപ്പൊ ഒരാള് നമ്മൾ കൊല്ലുന്നതിൽ യാതൊരു അർത്ഥമില്ല, പകരം വേറെ ആൾ വരും. ഇതുപോലെയാണ് ഇസ്ലാമില്. നിങ്ങൾ എത്രായിരം തീവ്രവാദികളെ പിടിച്ചകത്തിട്ടാലും എത്രായിരം തീവ്രവാദികളെ തൂക്കിക്കൊന്നാലും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. കാര്യം പ്രശ്നം മനുഷ്യരല്ല, പ്രശ്നം അവിടത്തെ വ്യവസ്ഥിതിയാണ്, ആ ഗ്രന്ഥമാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഗുണ്ടയുണ്ട്, ആ ഗുണ്ടയെ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടയില്ല. പക്ഷെ ഗുണ്ടകളെ ഉണ്ടാക്കുന്ന ഒരു ആശയ സംഹിത ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ ഗുണ്ട പോയാൽ പകരം ആ ആശയ സംഹിതയായിട്ട് പുതിയ ഗുണ്ട വരും. ഇതുപോലെയാണ് ഇസ്ലാമിന്റെ അവസ്ഥ. അവരുടെ ഗ്രന്ഥമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരുടെ പ്രവാചകനാണ് പ്രശ്നക്കാരൻ. അല്ലാതെ സാധാരണ എല്ലാ മതത്തിലുള്ളവരെ പ്രശ്നക്കാരും നല്ലവരും അതിനകത്തുണ്ട്. പക്ഷെ അതിലുള്ളവരെല്ലാവരും ഭീകരപ്രവർത്തകരാകും, കാരണം അവരുടെ ഗ്രന്ഥം അത് അവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ ബ്രദർ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്. പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ചോദിക്കാവുന്നതാണ്. ജിജോ, ജിജോയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, സംസാരിക്കാനുണ്ടോ? ഉണ്ട്. എനിക്ക് അനിൽകുമാർ ബ്രദറിനോടാണ് ചോദിക്കാനുള്ളത്. ഈ നമ്മുടെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ മുസ്ലിം സമുദായത്തിൽ ചേരുന്നത് അത് അവരുടെ അത് ആത്മീയമാണോ ഭൗതികമാണോ അതിനെ കാരണം? അനിൽകുമാർ ബ്രദർ എന്താണ് അതിന്റെ എങ്ങനെ എതിർക്കാൻ പറ്റും? ജിജോ ചേട്ടൻ ആദ്യം മ്യൂട്ട് ചെയ്യും മൈക്ക്, അന്നപ്പൊ അനിൽകുമാർ സാറ് പറയുന്ന കേൾക്കാൻ പറ്റും. ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ, ഒരുപക്ഷെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ആ കേൾക്കുന്നുണ്ട് അനിൽ സാറേ. ഓക്കെ. ബ്രദറെ, ഇത് രണ്ട് കാരണങ്ങളും ഉണ്ടായിരിക്കാം, ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവര് പറയുന്ന പലതും നമ്മുടെ ആളുകളെ പിള്ളേരെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന തരത്തിലുള്ളതാണ്. ഇപ്പൊ ഒരു അമേരിക്കയിലുള്ള ഒരു ഇമാം ലുക്മാൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോഴത്തെ 2010 തോന്നുന്നു ഒരു അദ്ദേഹത്തിന്റെ സ്വന്തം ബ്ലോഗിൽ അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം സ്വീകരിക്കുന്ന 10-7 മൂന്ന് വർഷത്തിനുള്ളിൽ ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്നു എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ കാരണം പുള്ളി പറഞ്ഞ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയായ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അനിൽകുമാറിന്റെ സാറിന് നെറ്റ് പ്രോബ്ലം ഉണ്ട് സാറേ. അതൊരു ഉത്തരം നമുക്ക് പിന്നീട് നൽകാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ശബ്ദത്തിലാണ് കേൾക്കുന്നത് നമ്മൾ, അതുകൊണ്ടാണേ. സെബാസ്റ്റ്യൻ പറഞ്ഞാൽ മതി, രണ്ടുപേരും അത് ഒരേപോലെ ഡീൽ ചെയ്യുന്ന ഒരു വിഷയമാണ്, അവർ രണ്ടുപേർക്ക് അറിയാവുന്ന ഉത്തരം അത്. അതുകൊണ്ടാണ് ഞാൻ അതോട് ചോദിക്കുന്നത്. സെബാസ്റ്റ്യനായാലും സാറുണ്ടോ? സെബാസ്റ്റ്യൻ സാർ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഉത്തരം പറയുന്നു. രണ്ട് വ്യത്യസ്ത രീതിയിലും, അതായത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും. ഹലോ, കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ, രണ്ട് രീതിയിലും ഉണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഭൗതികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് എല്ലാവരും കടന്നുപോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ ഒരു പ്രണയം എന്ന് പറയുന്ന ആ വികാരത്തെ ഇവര് വളരെ പ്ലാൻഡ് ആയിട്ട്, വളരെ എന്താ പറയാ, തിരക്കഥ ഉണ്ടാക്കി, വളരെ കൃത്യമായ സ്ട്രാറ്റജീസിലൂടെ അതിനെ മിസ്യൂസ് ചെയ്യുക,
അപ്പൊ അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ കഴിഞ്ഞ ദിവസം അനിൽകുമാറായപ്പം ബ്രദർ പറഞ്ഞ പോലെ ഒരു പോലീസുകാരൻ പുള്ളിയുടെ അനുഭവം പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ ശരിക്കും ഒരു ജട്ടി പോലും മര്യാദ കിടാൻ പൈസ ഇല്ലാത്തവന്മാര് ഇതിനു വേണ്ടി വരുമ്പോ അവർക്ക് ഇന്നോവ കാറ് മുതൽ ബൈക്ക് മുതൽ എല്ലാ ഫെസിലിറ്റിയും ഒരുക്കി കൊടുക്കാൻ ആളുണ്ട്. അങ്ങനെയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഭൗതികമായിട്ടുള്ള അട്രാക്ഷൻ നിലനിൽക്കുമ്പോൾ തന്നെ ഇവരുടെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ സ്ട്രാറ്റജിയാണ്. ഈ സ്പിരിച്വൽ സ്ട്രാറ്റജിയിൽ ആദ്യം ചെയ്യുന്നത് നമ്മളെല്ലാം ഒരേ മതക്കാരാണ്, ക്രിസ്ത്യാനിയാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും എല്ലാം ഒന്നാണ് എന്നൊരു കോമൺ ഗ്രൗണ്ട് ആണ് ഇവർ ആദ്യം കൊണ്ടുവരുന്നത്. ഇപ്പൊ അതിലൂടെ കടന്നുപോയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും കുറച്ചുകൂടെ. ആ ഒരു കോമൺ ഗ്രൗണ്ടിൽ നമ്മൾ എത്തിയതിനു ശേഷം പിന്നെ അവർ പറയും നിങ്ങള് കറപ്റ്റഡ്, കുറച്ച് ആളുകൾ കറപ്റ്റഡ് ആണ്, കാര്യം നിങ്ങൾ അത് ചെയ്യുന്നു, നിങ്ങൾ യേശുവിനെ ദൈവമായിട്ട് കാണുന്നു, നിങ്ങളുടെ ബൈബിളിനകത്ത് ചില കറപ്ഷൻസ് ഉണ്ട്, ഖുറാൻ എന്നാൽ തിരുത്തപ്പെടാത്ത ഗ്രന്ഥമാണ്. അപ്പോ നമ്മളെല്ലാം ഒരു മതം, പക്ഷെ അതിൽ ഒരു കൂട്ടർ കുറെ കൂടെ നല്ല ആളുകൾ, കുറെ കൂടെ നല്ല പ്യുവർ ആയിട്ടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു, എല്ലാം ഏകദൈവ വിശ്വാസമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗ്രൗണ്ട് വരുമ്പോൾ എന്നാ പിന്നെ അത് കൊള്ളാലോ എന്ന രീതിയിൽ, പിന്നെ ഒരു പ്രണയത്തിന്റെ എലമെന്റും കൂടെ ആകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറെ കൂടെ അട്രാക്ട് ആവുന്നു. അപ്പൊ വീട്ടുകാരെ എന്തെങ്കിലും എതിർപ്പ് വന്നാൽ ഫുൾ സപ്പോർട്ടായിട്ട് ആളുകൾ വരുന്നു. അപ്പോ ഈ ഇതിനെ എതിർക്കും തോറും അത് കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പിരിച്വലും ഭൗതികവും ഇത് രണ്ടും ഒരേപോലെ വളരെ എന്താ പറയുക, ഒരു വിദഗ്ധനായ ഒരു സംവിധായകന്റെ കീഴിൽ ഒരു തിരക്കഥ രൂപീകരിച്ച് ചെയ്യുന്നത് പോലെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ലവ് ജിഹാദ് എന്ന പേരിട്ട് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ ഒരു ഇന്റർകാസ്റ്റ് മാരേജിന് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പൊ ഒരു മുസ്ലിം പയ്യനും ഒരു ആണും പെണ്ണും അവർ ഏത് ജാതി ആയിക്കോട്ടെ മതം ആയിക്കോട്ടെ പ്രണയം ആരുടെ ഇടയിലും എപ്പോ വേണമെങ്കിലും മുട്ടിടാം. ആ പ്രണയത്തിൽ ചിലപ്പോൾ ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദു ആയിരിക്കാം. അതൊക്കെ ഇന്റർകാസ്റ്റ് മാരേജിന്റെ പരിധിയിൽ വരുന്നതാണ്. അതല്ലാതെ ഒരിക്കലും ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടേണ്ടതല്ല. പക്ഷെ ഇതൊരു പ്ലാൻഡ് ആയിട്ട് വളരെ പ്രീപ്ലാൻഡ് ആയ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിനു വേണ്ടി വളരെ ഡിസൈൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ഇതായത് കൊണ്ടാണ് നമ്മൾ അതിനെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് എതിർക്കുന്നത്. അപ്പോ ഇതിന് രണ്ട് എലമെന്റും ഭൗതികവും ആത്മീയവും രണ്ട് എലമെന്റും വളരെ വ്യക്തമായിട്ട് ഇതിനകത്തുണ്ട്. ഓക്കെ ബ്രദർ. ജിജു ചേട്ടന് വേറെ എന്തെങ്കിലും ചോയി ആൽബി എന്ന് പറഞ്ഞൊരാളുണ്ട്, ചേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ എന്റെ ചോദ്യം ഇതാണ്, എന്റെ പേര് ആൽബി. ഞാന് ഈ സംവാദങ്ങള് എം എം അക്ബർ സാഹിബിന്റെ സംവാദം മുതല് പണ്ട് എനിക്ക് തോന്നുന്നു ഈ 2000 തുടക്കം മുതലാണെന്ന് തോന്നുന്നു ഞാന് അത് അങ്ങനെ കാണാറുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് അധികം ആരും മറുപടി ആ സമയത്ത് കൊടുക്കാറില്ല. എന്നാൽ ഒരു ഷനിൽ കുമാർ അയ്യപ്പൻ ബ്രദറിനൊക്കെ അറിയാം, നമ്മുടെ എന്നൊക്കെ കെ ആർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സമയത്ത് പെരുമ്പാവൂർ വന്ന് വളരെ മനോഹരമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓഡിയോ ഈ യൂട്യൂബിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഞാൻ എൻ്റെ പോയിന്റ് ഇതാണ്, ഈ ഇന്നിപ്പം ഒരു പെൺകുട്ടി വന്ന് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അതായത് യേശു ക്രിസ്തു ദൈവമാണോ എന്ന് വേദസ്തു അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പം ഇങ്ങനെയുള്ള ഉള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പല പല സംവാദകരും പല ഘട്ടങ്ങളിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ ഈ സാക്ഷി എന്ന് പറയുന്ന സാക്ഷി നെറ്റ്വർക്കിൻ്റെ ജെറി തോമസ് 2008 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പം പുള്ളി പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഓൾറെഡി ആൻസർ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഓൾറെഡി അവൈലബിൾ ാണ് ഇത് പലപ്പോഴും പലപ്പോഴാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള സാധാരണ മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്ന ഒരു 100 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മുടെ ഇടയിൽ തന്നെ ഓൾറെഡി ആൻസർ കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ യുവാക്കന്മാരുടെ യുവതികളുടെ ഇടയ്ക്ക് സർക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇടവേളകളിലൊക്കെ അത് ഒരു ക്ലാസ്സുകളെടുക്കാനും നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ശ്രമിക്കുന്നുണ്ടോ അതോ ശ്രമിക്കാൻ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, യൂട്യൂബ് അതുപോലെ ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മളൊരു ഇനിഷ്യേഷൻ എടുക്കുന്നില്ല? ഇപ്പം ചോദിച്ച ഒരു ചോദ്യത്തിന് മാത്രമാണ് ഇന്നോട് മറുപടി അനിൽകുമാർ ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള പല ചോദ്യങ്ങളും ചോദിക്കും, കുടുംബ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മുടെ മറുപടി പറയാനായിട്ട് നമ്മുടെ യുവാക്കന്മാർ നമ്മളെ എക്വിപ്പ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അനിൽകുമാറിനോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ബ്രദറിനോ ആർക്കെങ്കിലും ഒരു സജഷനോ ഉത്തരമോ നല്ലതായിരുന്നു.
ഇതിന് എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി എന്റെ സമയം പെർമിറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് ആള് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് റെക്കോർഡിക്കലായിട്ട് ഇതൊരു എന്താ പറയുക, ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ, അതായത് നമ്മളുടെ യുവാക്കളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിനു വേണ്ടി കൂടുതൽ ഒരു ഇതെടുക്കേണ്ടത്. കാര്യം ഞങ്ങളൊക്കെ ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് എത്ര ചെയ്താലും അതിനേക്കാൾ ഉപരി ഒരു ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ക്ലിയർ കട്ട് എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഒരു വർഗീയ ചെറുതിരിവിന്റെ എഡ്യൂക്കേഷൻ അല്ല പറയുന്നത്, പക്ഷെ എന്താണ് ഇസ്ലാം മതം എന്നുള്ളത് ക്രൈസ്തവരെ പഠിപ്പിക്കുന്ന രീതിയിൽ സീനിയർ ആയിട്ടുള്ള വേദപാഠ ക്ലാസ്സുകളിൽ ഒരു 9, 10, 11, 12 വളരെ കൃത്യമായിട്ട് എല്ലാ റിലീജിയൻസിനും കൂടെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഇസ്ലാം മതം എന്താണെന്നും അത് നമ്മുടെ വിശ്വാസമല്ലെന്നും നമ്മുടെ ദൈവമല്ലെന്നും ഒക്കെ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടൊന്ന് പഠിപ്പിച്ചാൽ അത് കുറെ കൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാര്യം കതിരിമിൽ കൊണ്ട് വളം വെക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലതെപ്പോഴും വേരിൽ വളം ഇട്ട് നല്ല മണ്ണിൽ കൊണ്ട് വിതയ്ക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് അതാണ് എന്റെ ഇതിനകത്തുള്ള അഭിപ്രായം. നന്ദി സെബാസ്റ്റ്യൻ സാറേ. നമ്മുടെ ഈ ഇന്നത്തെ ചർച്ചയിലെ രണ്ടാമത്തെ വിഷയമാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം. അപ്പൊ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തില് എല്ലാവർക്കും, അതായത് ജിഹാദി സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവർ പറയുന്നത് ഇസ്രായേൽ എന്ന ഭൂമി അവരുടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ചരിത്രം സെബാസ്റ്റ്യൻ സാർ ഒന്ന് പങ്കുവെക്കാമോ? കാരണം അനിൽകുമാർ സാറിന് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് ഒരു പാലസ്തീനിയോട്, ഇപ്പൊ യാസർ റാഫത്ത് അല്ലെങ്കിൽ മുഹമ്മദ് അബ്ബാസ് അല്ലെ ഇസ്മായിൽ ഹനിയ, ഇത്തരം പാലസ്തീനികളോട് നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുക, ആർ യു എൻ അറബ്, നിങ്ങളൊരു അറബിയാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ അറബികളാണ് എന്നേ അവർ പറയുള്ളൂ. അറബ് വംശജരാണ് ഞങ്ങൾ എന്ന് തന്നെയാ പറയുക. ഈ അറബികൾക്ക് ഒരിക്കലും ഈ ഇസ്രായേലോ ഈജിപ്റ്റോ, അതായത് ആ ഫുൾ ലാൻഡ്സ്കേപ്പ്, ഇസ്രായേൽ സിനായ് പെനിൻസുല അടങ്ങുന്ന ഈജിപ്റ്റ്, ഇത് രണ്ടും അറബികളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജാതികളാണ്. അതായത് ഇസ്രായേലിലെ ഭാഷയും സംസ്കാരവും അറബിയല്ല. ഇസ്രായേലിലെ ഭാഷ ഹീബ്രു ആയിരുന്നു. അതിനുശേഷം റോമൻ എംപയറിന്റെ കാലത്ത് ജുദിയോ പാലസ്തീൻ അരാമിക്ക്, അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെ ജുദിയോ പാലസ്തീൻ അരാമിക്ക് സംസാരിക്കപ്പെട്ടിരുന്നു. അപ്പൊ അരാമ്യരെന്നോ എബ്രായരെന്നോ വിളിക്കപ്പെടുന്നവർക്ക് ഒരു പക്ഷേ അവിടെ ഒരു അവകാശം പറയാം. പക്ഷെ അറബികളെന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നവർക്ക് അവിടെ ഒരു കാലത്തും അവകാശത്തിന് ചരിത്രപരമായിട്ട് യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ഇല്ല. പിന്നെ എപ്പോഴാണ് ഈ അറബികൾ അവിടെ കടന്നു വന്ന് അധിനിവേശം നടത്തിയത്? ഈ അറബ് അധിനിവേശം ആരംഭിക്കുന്നത് AD 695 AD 695 ഉമർ അങ്ങോട്ട് വന്ന് വരികയും ഉമർ അവിടെ ഭരണം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന അറബികൾ ആദ്യമായിട്ട് ജെറുസലേമിൽ വരികയും ജെറുസലേമിൽ ഒരു ഷെഡ് കുത്തി അവരൊരു നിസ്കാരം നടത്തുകയും ചെയ്യുന്നു. ആ ഷെഡിരിക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ അൽ അക്സ പള്ളി എന്ന് പറയുന്നത്. ആ ഷെഡിരുന്ന സ്ഥലത്തൊരു മോസ്ക് പണിയുന്നത് AD 705 അവിടെ ഒരു മോസ്ക് വരുന്നത്. അപ്പോ ഈ ആദ്യത്തെ മോസ്ക് പണിയപ്പെടുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന അവിടത്തെ പള്ളി വരുന്നതും ഈ AD 690 AD 725 ഇടക്ക് നടക്കുന്ന കൺസ്ട്രക്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പൊ ഇത് ഇസ്ലാമിക ഭരണാധികാരികള് അറബി നാട്ടിൽ നിന്ന് അറബികളുടെ സംഘവുമായിട്ട് വന്ന് അവിടെ അധിനിവേശം നടത്തി അവിടത്തെ നേറ്റീവ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അറബികൾ വന്ന് താമസമാക്കിയ ആ അറബികളുടെ പിൻതലമുറക്കാരെന്നാണ് പാലസ്തീനികൾ പോലും അവകാശപ്പെടുന്നത്. അപ്പൊ പിന്നെ അവർക്ക് യഹൂദന്മാരെക്കാൾ എന്ത് അവകാശമാണ് ഈ പറഞ്ഞ ഇസ്രായേലിലുള്ളത്? ഇനി പഴയ ബിബ്ലിക്കൽ ഹിസ്റ്ററിയിലെ ഫെലിസ്തീർ അഥവാ ആക്ച്വൽ പാലസ്തീനികൾ എന്ന് പറയുന്നവരാണ് എന്ന് ഇന്നത്തെ അറബികൾ അവകാശപ്പെടുന്നില്ല. ഇന്നത്തെ പാലസ്തീനികള് ഞങ്ങള് ഈ പാലസ്തീൻ നാട്ടുകാരാണ്, പഴയ പാലസ്തീൻ ആണെന്ന് അവർ അവകാശപ്പെടുന്നില്ല. ഇനി അങ്ങനെ അവകാശപ്പെട്ടാൽ പോലും ചരിത്രപരമായ പാലസ്തീൻ രാജ്യം എന്ന് പറയുന്നത് അഷ്കലോൺ മുതൽ ഈജിപ്റ്റ് വരെ കിടക്കുന്ന, അഷ്കലോൺ മുതൽ സുയസ് കനാൽ വരെ കിടക്കുന്ന ഗെരാർ, അതുപോലെ തന്നെ അസ്തോദ്, അങ്ങനെ സിനായ് പെൻസിലയുടെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് സുയസ് കനാൽ വരെ കിടക്കുന്ന സ്ഥലമാണ് ട്രഡീഷണലിയും ഹിസ്റ്റോറിക്കലിയും പാലസ്തീൻ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാലസ്തീൻ ലാൻഡ് മാത്രമേ ഇവർക്ക് പിന്നെയും അവകാശവാദം ഉന്നയിക്കാൻ പറ്റുള്ളൂ. അതും ഇവരുടെയല്ല, കാര്യം ഇവർ അറബികളാ, ഇവര് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന അറബികളാണെന്ന് ആണ് ഇവര് പോലും സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അറബികൾക്ക് അവകാശമുള്ളത് എവിടെ? അറബി നാട്ടിൽ. അല്ലാതെ അറബികൾക്ക് ഒരിക്കലും ഇസ്രായേലിൽ അല്ല അവകാശമുള്ളത്, അവരുടെ അവകാശം അറബി നാട്ടില. പിന്നെ അവർ ജനിച്ചു വളർന്ന മണ്ണാണെന്ന് പറയാനാണെങ്കിൽ യാസർ അറാഫത്ത് ജനിച്ചു വളർന്ന ഈജിപ്തിലാ. യാസർ അറാഫത്ത് 25 വയസ്സിലാണ് യാസർ അറാഫത്ത് ഈജിപ്തില്. യാസർ അറാഫത്തിന്റെ അപ്പന്, അപ്പന്റെ അമ്മ ഈജിപ്തുകാരിയാ. ആ അപ്പന്റെ അമ്മയുടെ വീട്ടുകാരായിട്ടുള്ള കേസ് തോറ്റ് കുടുംബ സ്വത്വത്തും കിട്ടാതെ വന്നപ്പോഴാണ് യാസർ അറാഫത്ത്
ഈ 25-ാം വയസ്സിൽ യാസർ റാഫത്ത് പാലസ്തീനിലേക്ക് വരുന്നത്. അപ്പൊ യാസർ റാഫത്തിന് എന്താ അവകാശമുള്ള പാലസ്തീനിൽ? ഒരു യഹൂദന് അവിടെ അവകാശം ഇല്ല എന്ന് ഇവർ പറഞ്ഞാൽ യാസർ റാഫത്തിന് അവകാശമില്ല. കാര്യം യാസർ റാഫത്ത് പാലസ്തീനിയ എന്ന് പറയാൻ പറ്റില്ല, പാലസ്തീൻ മണ്ണിൽ ജനിച്ചതല്ല. എന്നാൽ ഇന്ന് ഇസ്രായേൽ ഭരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇസ്രായേലിൽ ജനിച്ചു വീണ് ജനിച്ചു വളർന്ന ആളുകളാണ്. അപ്പോ പാലസ്തീൻ അതോറിറ്റിയുടെ ആളുകളെക്കാൾ എന്തുകൊണ്ടും ഭേദം അവകാശം ഈ പറഞ്ഞ ഇസ്രായേലിന് തന്നെയാണെന്നുള്ളത് അവിടെയും വ്യക്തം. ഇവിടെ എല്ലാവരും എടുക്കുന്നൊരു വിഷയം, ഇവര് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായെന്ന്. ഇവര് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായതല്ല, അറബികൾ അവിടെ അധിനിവേശകരാണ്. അവിടെ ജെറുസലേം ദേവാലയം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വിശുദ്ധ ഭൂമിയില്ല, ജെറുസലേം ദേവാലയം വരുന്ന സ്ഥാനത്ത് അറബികൾ അധിനിവേശ മോസ്കാണ് അവിടെ സ്ഥാപിച്ചത്. രണ്ട് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസിന് ഇസ്രായേൽ തയ്യാറായതാണ്. 1948-ൽ ഇസ്രായേൽ തയ്യാറായതാണ്. ഈ 47-48 കാലഘട്ടങ്ങളിൽ യുണൈറ്റഡ് നേഷൻസ് അത് പ്രപ്പോസ് ചെയ്തിട്ട് അതിനെ എതിർത്തത് അറബ് രാജ്യങ്ങളെല്ലാം കൂടെയാണ്. എല്ലാ അറബ് രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് ഇസ്രായേലിനെ അന്ന് അവരെ നശിപ്പിക്കാൻ വേണ്ടി വരികയും ചെയ്തു. ഇസ്രായേലിൽ യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻ പ്രകാരം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ അറബ് രാഷ്ട്രങ്ങളും കൂടെ ഒരുമിച്ചാണ് അവരെ ആക്രമിച്ചത്. അപ്പൊ ഇവിടുത്തെ അധിനിവേശകരും അധിനിവേശ ആരാധനാലയവും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയത് അറബികൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ അവിടുത്തെ യഥാർത്ഥ നേറ്റീവ്സ് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് മുമ്പെടുത്താൽ പോലും അറബികളല്ല, കനനൈറ്റ്സ് ആണ് അവിടുത്തെ നേറ്റീവ്സ്. കനനൈറ്റ്സിന്റെ കാലത്തിന് ശേഷം ഇസ്രായേലാണ് അവിടുത്തെ നേറ്റീവ്സ്. ആ ഇസ്രായേലിലേക്ക് ഇവര് അധിനിവേശകരായിട്ട് കടന്നു വന്ന ആളുകളാണ്. അപ്പൊ അധിനിവേശകർ ആണ് പാലസ്തീനിൽ, അവരാണ് ശരിക്കും ഒഴിഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവർക്കൊരു രാജ്യം, അവരെന്തുകൊണ്ടാണ് ഒരു രാജ്യം സ്വീകരിക്കാത്തത്? അവർ പ്രോപ്പറായിട്ട് ഒരു ദ്വിരാഷ്ട്ര സങ്കല്പം ഒന്നും സ്വീകരിക്കാത്തത്. അവർക്ക് ജെറുസലേം വേണം. ജെറുസലേമും പാലസ്തീൻ ഈ പറയുന്ന അറബികളും മുസ്ലിങ്ങളായിട്ട് എന്താ ബന്ധം? ജെറുസലേം എന്ന് പറയുന്നത് 2000 വർഷം ഇന്നേക്ക് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുന്നേ, അതായത് BC 950-ഓടടുത്ത് സലമോൻ രാജാവ് പണികഴിപ്പിച്ച ജെറുസലേം ദേവാലയം, ആ ജെറുസലേം ദേവാലയം ഉണ്ടായതിന് 1500 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത് പോലും. മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ജനിച്ചു വീഴുന്നത് പോലും ഈ ജെറുസലേം ദേവാലയം സലമോൻ പണികഴിപ്പിച്ച 1500 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് ഇവര് പറയാണ് സലമോൻ ഞങ്ങളുടെ പ്രവാചകൻ, ആ ദേവാലയം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നാളെ ഒരാള് ശബരിമല അയ്യപ്പൻ മുസ്ലിമാണ്, ബാബരസ്വാമിയുടെ കൂട്ടുകാരൻ മുസ്ലിമാണ്, അതുകൊണ്ട് ശബരിമല ക്ഷേത്രം വഖഫ് ബോർഡിന് എഴുതിത്തരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കൂ? അതുപോലുള്ള വിവരക്കേടാണ് ഇവര് ഇസ്രായേലിൽ പറയുന്നത്. അത് ശരിക്കും എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അവിടത്തെ അവകാശികൾ ഇസ്രായേലിയും അവിടത്തെ അധിനിവേശകർ ശരിക്കും അറബികളുമാണ്. ഓക്കെ സിസ്റ്റർ സെബാസ്റ്റ്യൻ ബ്രദർ, ഒരു കാര്യം, ഈ ഫിലിസ്തീർ എന്ന് പറഞ്ഞ ഈ ഒരു വിഭാഗം, അവരും ഈ അബ്രഹാമിന്റെ മക്കളിൽ പെടുന്നതാണോ? അല്ല, ഫെലിസ്തീർ അബ്രഹാമിന്റെ മക്കളിൽ പെടുന്നതല്ല. ഫെലിസ്തീർ തികച്ചും വ്യത്യസ്തരായ ഷേം, ഹാം, യാഫത്തിൽ ഷേമിന്റെ സന്തതി പരമ്പര പെടുന്നതാണ് നമ്മുടെ അബ്രഹാമിന്റെ തലമുറയൊക്കെ. എന്നാൽ ഫെലിസ്തീർ എന്ന് പറയുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കനാന്റെ സന്തതി പരമ്പര, അല്ല കനാന്റെ അല്ല, കനാന്റെ പിതാവ് ഹാമിന്റെ സന്തതി പരമ്പരയിൽ മിസ്രൈം എന്ന് പറയുന്ന ഒരാളുടെ സന്തതി പരമ്പരയിൽ നിന്ന് വന്നതാണ് ഫെലിസ്തീർ. അതായത് നോഹയാണ് ഇവർക്ക് കോമൺ ആൻസസ്റ്റർ ആയിട്ടുള്ളത്. എല്ലാ മനുഷ്യരുടെയും കോമൺ ആൻസസ്റ്റർ നോഹയാണ്. നോഹയുടെ മൂത്ത മകന്റെ സന്തതി പരമ്പരയാണ് അബ്രഹാമും ഇസ്രായേലും. എന്നാൽ ഫെലിസ്തീർ എന്ന് പറയുന്നത് നോഹയുടെ രണ്ടാമത്തെ, അതായത് ഹാം എന്ന് പറയുന്ന മോന്റെ സന്തതി പരമ്പരയാണ് ഈ പറയുന്ന ഫെലിസ്തീർ. ഹാമിന്റെ മകനായ മിസ്രൈമിന്റെ മകനാണെന്നാണ് എന്റെ ഓർമ്മ. മിസ്രൈമിന്റെ മക്കളാണ് ഫെലിസ്തീർ. മിസ്രൈമിന്റെ മക്കളെ പെട്ടാണ് ഫെലിസ്തീർ. ഹാമിന്റെ മകനാണ് മിസ്രൈം എന്നാണ് എന്റെ ഓർമ്മ. ഇവർക്ക് ഈ ചന്ദ്രക്കലയും ചന്ദ്രനുമായിട്ടുള്ള ഈ ബന്ധം അതെനിക്ക് മനസ്സിലാവത്തു. അത് പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മിഡിൽ ഈസ്റ്റ് റിലീജിയൻസിലെല്ലാം, അന്നത്തെ എല്ലാ മിഡിൽ ഈസ്റ്റ് റിലീജിയൻസിലും ഈ പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ദേവസങ്കല്പം. നക്ഷത്രവും ചന്ദ്രനും നക്ഷത്രങ്ങളെ കൂടുതൽ പെണ്ണുങ്ങളായിട്ടും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പുരുഷദേവനുമായിട്ടുള്ള സങ്കല്പം ഇവർക്ക് പൊതുവേ ഉള്ളതാണ്. അത് നബാത്തിയൻസിന്റെ ഇടയിലാണെങ്കിലും ശരി, ഈജിപ്ഷ്യൻസിന്റെ ഇടയിലാണെങ്കിലും ശരി, എല്ലായിടത്തും അത്തരത്തിലുള്ള ഒരു ദേവസങ്കല്പമുണ്ട്. ഈ അതുകൊണ്ടാണ് ഇവരെയും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റേൺ സങ്കല്പത്തിൽ നിന്ന് ഇവർ വന്നതുകൊണ്ടാണ് ഇവർക്ക് ചന്ദ്ര സിമ്പലുമായിട്ട് ഇത്രയധികം ബന്ധമുള്ളത്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു മിത്തോളജി എന്ന് പറയുന്നത് ഈജിപ്തിലെ ചന്ദ്രദൈവത്തിന്റെ പേര് ലാഹ് എന്നാണ്. ഈ ലാഹിനെ ഇപ്പൊ ലാത്ത എന്ന് പറയുന്ന ഖുറൈശി ദേവതയോടൊപ്പം അല്ല് ചേർത്താണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അൽ ലാത്ത. അതുപോലെ തന്നെ അൽ ഉസ, അൽ മനാത്ത് എന്നാ പറയുന്നത്. അപ്പൊ അല്ല് ചേർത്താണ് വിളിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈജിപ്ഷ്യൻ ചന്ദ്രദേവനായ ലാഹിനെ അല്ല് ചേർത്തൊന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ബ്രദറിന് തന്നെ ആലോചിക്കാം. അല്ലാഹ്. അപ്പൊ ആ ഒരു ആംഗിളും ഇതിന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ആ മിഡിൽ ഈസ്റ്റേൺ പേഗൻ മതങ്ങളിലെ പൊതുവായ ഒരു കോൺസെപ്റ്റ്.
ആണ് ഈ ചന്ദ്രദേവനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളായിട്ടുള്ള മക്കളും എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് മിഡിൽ ഈസ്റ്റേൺ റീജിയനിൽ പൊതുവായിട്ടുള്ള ഒന്നാണ്. അതിവര് തുടർന്നു എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റേൺ അത്ര ആ ഒരു റീജിയനിലെ ആരാധന ദേവസങ്കല്പം തന്നെയാണ് ഇന്നും ഇസ്ലാം തുടരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കബക്ക് ചുറ്റുമുള്ള തവാഫ് വെക്കലും നിസ്കരിക്കലും ഈ കല്ലിന് മുമ്പ് വെക്കലും ഈ കല്ലിനെ വെച്ച് ആരാധിക്കലും തുടങ്ങി ആ സഫാ മർവ കുന്നുകളുടെ ഓട്ടങ്ങൾ പോലും മിഡിൽ ഈസ്റ്റേൺ ഈ പറയുന്ന ഖുറൈഷികളുടെയൊക്കെ ബഹുദൈവ ആരാധന സങ്കല്പമാണ്. കബ എന്ന് പറയുന്ന ആരാധനാലയ സങ്കല്പം പോലും ഈ ഈ അറബികളുടെ ബഹുദൈവ സങ്കല്പത്തിൽപ്പെട്ടാണ്. കാര്യം ഒരു കബയല്ല അന്നുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കാബകൾ ഉണ്ടായിരുന്നു. അൽ കബ അൽ യമൈനി എന്ന് പറയുന്ന കാബയെ മുഹമ്മദ് ആണ് ആളവിട്ട് നശിപ്പിച്ചു കളഞ്ഞത് പോലും. അപ്പൊ അന്നത്തെ അറബികളുടെ പൊതുവായ ബഹുദൈവ ആരാധന ക്ഷേത്രങ്ങളായിരുന്നു ഈ കാബകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ പോലും അതേപടി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മതം വന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇസ്ലാം മതത്തെ അബ്രഹാമി മതം എന്ന് വിളിക്കാതെ ഖുറൈഷി മതം എന്ന് വിളിക്കുന്നതിന്റെ കാരണവും അതാണ്. ഓക്കെ ബ്രദർ. ബ്രദറെ ഒരു കാര്യം കൂടി, അതായത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോസ് കാണാം, ഏകദേശം എനിക്ക് തോന്നുന്ന 1980 or 1970 സംതിങ്ങില് ഈ സൗദി അറേബ്യയിലോട്ട് പോയ ഏതോ വിദേശീയരാന്ന് തോന്നുന്നു, ഈ അരാംകോ എന്ന് പറഞ്ഞ ഏതോ കമ്പനി ഉണ്ടാകുന്ന വിദേശീയര്, അവര് ഫാമിലി ഭാര്യയും ഭർത്താവും, അവര് ഈ യഥാർത്ഥ നമ്മുടെ ഇസ്രായേൽ മക്കൾ പോയ ഒരു സ്ഥലം അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് അത് ശരിക്കും ഈ പണ്ട് ഈ ഇസ്രായേൽസ് അവരുടെ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത കാളയുടെ പടങ്ങളും മറ്റതും എല്ലാം അതിനകത്ത് അവരുടെ പാറയിൽ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അവിടെ ഈ ആ പാറകൾ ശരിക്കും ഈ കരിഞ്ഞിരിക്കണ പോലെ അത് ഉണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടതാണ് സംഭവം. അപ്പൊ അതായത് ഇസ്രായേൽ മക്കൾ പോയ ആ വഴിയാണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത് അത് ബ്രദർ കണ്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? ഇല്ല ബ്രദറെ, ഞാൻ കണ്ടിട്ടില്ല ഇസ്രായേൽ മക്കളുടെ യാത്രയെ കുറിച്ച്. പക്ഷെ ഇസ്രായേൽ മക്കളുടെ യാത്ര ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി തന്നെയാണ്. കാര്യം ഇവരെല്ലാം കനാൻ ദേശത്ത് വന്നതും കനാന്യ മറ്റ് ജാതികളായിട്ടുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതും ഇതിന്റെ എല്ലാം നമുക്കിപ്പോ എക്സാക്ട്ലി ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇല്ലെങ്കിലും ഇങ്ങനൊരു സമൂഹം വന്നതായിട്ട് വ്യക്തമായിട്ട് നമുക്കറിയാം. ആകെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പിരമിഡുകൾ ഉണ്ടാക്കിയത് ഇസ്രായേലൈറ്റ്സ് ആണ് എന്ന് പണ്ടത്തെ ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നു. കാര്യം അവിടെ ആ കാലഘട്ടത്തോടടുത്ത് അവിടെ ഉണ്ടായിരുന്ന സെർവൻസ് അല്ലെങ്കിൽ സ്ലേവ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്രായേലിലായതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പല ആർക്കിയോളജിക്കൽ എവിഡൻസുകളും അതിനെതിരായിട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രം. അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. കാര്യം കിങ് സലമോൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ദാവീദ് ആണെങ്കിലും ശരി, സലമോൻ ഉണ്ടാക്കിയ ആലയമാണെങ്കിലും യെരുശലേമിന്റെ ചുറ്റുമതിലാണെങ്കിലും ഇതെല്ലാം വ്യക്തമായിട്ട് ആർക്കിയോളജിക്കലി എവിഡൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഈ ബൈബിളിൽ പറയുന്ന സെയിം സംഭവങ്ങളുടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് താഴെ കുഴിച്ച് എടുത്തിട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായ എവിഡൻസുകൾ അക്കാര്യത്തിലുള്ളതാണ്. ഇസ്രായേൽ എന്നതൊരു റിയാലിറ്റിയാണ്. അവർ ഈജിപ്തിൽ നിന്ന് വന്നത് ഒരു റിയാലിറ്റി തന്നെയാണ്. അതിനകത്ത് ആർക്കും ഒരിക്കലും ഒരു തടസ്സാതും ഉന്നയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബ്രദർ പറഞ്ഞ ഡോക്യുമെന്ററി ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതിനകത്ത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഈ അവിടെ ഇപ്പൊ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. മീൻസ് അവിടെ അങ്ങോട്ട് ആ ഒരു ഇതിനകത്തോട്ട് പോകാനേ പാടില്ല ആർക്കും. അതായത് ഇപ്പൊ അത് ഫുൾ അങ്ങനെ ഇത് കിട്ടിച്ചേക്കുവാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അവരത് അങ്ങനെ ചെയ്തേക്കണത്. മീൻസ് എന്നാണ് എനിക്ക് എന്റെ ഒരു ഇത്. കാരണം അതിനകത്ത് ഈ കാളയുടെ പടങ്ങൾ പണ്ട് ഇസ്രായേൽ മക്കള് ഇത് വരച്ചോണ്ടിരുന്ന കാളയുടെ പടം പല അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും വളരെ പഴയ എന്തോ VHS ടേപ്പിൽ റെക്കോർഡ് ചെയ്ത എന്തോ ഒരു സംഭവമാണ് ആ സാധനം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. പുള്ളി പോയോ? അദ്ദേഹം പോയി. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് വരാവുന്നതാണ്. ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ ഒന്ന് നോക്കാവോ? ആ ഉണ്ട്. ആ സജീവ് എന്ന് പറഞ്ഞൊരു പുള്ളി വന്നിട്ടുണ്ട്. ചേട്ടാ എന്താണ് ചോദിച്ചോളൂ. ആ ഞാനേ എനിക്കൊരു വളരെ കൗതുകം തോന്നി ഇത് ഹെഡ്. എന്താണ് സംഭവം ശരിക്കും ക്രിസ്ത്യൻ യുവത്വം ഇതിലേ വരൂ എന്നുള്ളതിന് എന്താ ഉദ്ദേശിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ചർച്ച കേട്ടില്ലായിരുന്നു. ഈ ക്രിസ്ത്യൻ യുവത്വമേ ഇതിലേ വരൂ എന്നുള്ളത് എന്താണ് നമ്മള് ഉദ്ദേശിക്കുന്നത്? ബ്രദറെ അത് വിശദമായിട്ട് നമ്മള് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പാർട്ട് 3
പാർട്ട് ത്രീയോട് അനുബന്ധിച്ചിട്ട് ഓരോ ചർച്ചകൾ, മീൻസ് ഇന്ന് ഇസ്രായേലിനെ കുറിച്ചും പിന്നെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചുമാണ്. രണ്ടു ദിവസമായിട്ട് ലവ് ജിഹാദ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്രായേലിന്റെ എനിക്കതൊരു ക്ലാരിറ്റി കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മളിട്ടെന്ന് വെച്ചാല് സോറി, എന്തെങ്കിലും നമ്മളൊരു വ്യക്തികളുടെ ഒരു ഇതാണോ അത് എന്തെങ്കിലും കൂട്ടായ്മകളുടെ ഇതാണോ ശരിക്കും? ക്ലബ് ഹൗസ് അല്ലേ ബ്രദറെ, ഇവിടെ പലരും പല രീതിയിലുള്ള ചർച്ചകൾ, എത്ര എത്ര ഗ്രൂപ്പുകള് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളിത് പ്ലാൻ ചെയ്ത് ഇത് ചെയ്തതാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അനിൽ ചേട്ടൻ വ്യക്തിപരമായിട്ടുള്ള, ചേട്ടൻ ജിക്സൺ ജോൺസൺ ചേട്ടൻ ഇവരൊക്കെ വ്യക്തിപരമായിട്ടൊരു ചർച്ച നടത്താതെ അത്രയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ? ഹലോ, ഞാനേ ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് കേറിയുള്ള കാരണം എനിക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ചോദിച്ചതാണത്. അല്ല ബ്രദറിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അതായത് ഈ മറ്റേ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ അജൻഡ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പം എന്താ സബാഷൻ ചേട്ടൻ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുണ്ടല്ലോ ഇസ്രായേലിന്റെ. അപ്പൊ എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാല് ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു സബാഷൻ ബ്രദർ ഓൾറെഡി ലെഫ്റ്റ് ആയി. ഓക്കെ, പറഞ്ഞോളൂ, വേണമെന്നില്ലല്ലോ, നമുക്ക് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പം ഈ എന്റെ ഒരു ചെറിയ സംശയം, ഇപ്പൊ ഞാനും ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അപ്പം എന്റെ സംശയം ഇതാണ്, ഇപ്പം റീസെന്റ് ആയിട്ടുള്ളൊരു യുദ്ധമായിരുന്നല്ലോ ഇസ്രായേല് ഹമാസ് യുദ്ധം. അപ്പം അതിന് ഇസ്രായേലിന്റെ കൂടെ നിന്ന് പിന്നെ ഫലസ്തീൻകാരെ അല്ലെങ്കിൽ ഹമാസിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവം ആയിട്ട് ഇങ്ങനെ യഹോവയെ ചിത്രീകരിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു, അത് ശരിയാണോ? എന്താണ് അതിന്റെ അഭിപ്രായം? അല്ലേട്ട, അല്ലേട്ടൻ കേട്ടായിരുന്നോ? അല്ലേട്ടൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഞാനത് അല്ല, ഇപ്പൊ ഓക്കെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോ അവരുടെ രാജ്യത്തിന്, അതായത് കേക്കണില്ല, കേക്കണില്ല എനിക്ക്, നിങ്ങളുടെ ആ ഹെഡ്ഫോൺ ഒന്ന് മാറ്റി വെച്ച് സംസാരിക്കാറുണ്ടെങ്കിൽ കേൾക്കാറുണ്ട്, കുറച്ചുകൂടെ ക്ലിയർ ആയി. അല്ല അല്ലേട്ടാ, മൈക്ക് ഒന്ന് അടുപ്പിച്ച് വെക്കാവോ? മൈക്ക്,